നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ശാസ്താം കോട്ടയിൽ വിസ്മയ എന്ന യുവതിയെ ഭർതൃഗ്രഹത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനുമായ കിരൺകുമാറിനെതിരെ വകുപ്പുതല നടപടിക്കുള്ള നീക്കം പുരോഗമിക്കുന്നതായി റിപ്പോർട്ട്. മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ കിരണിനെ ഉടൻ സസ്പെൻഡ് ചെയ്യുമെന്നും ഇയാൾക്കെതിരെ വകുപ്പുതല നടപടി പുരോഗമിക്കുകയാണെന്നും മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിലവിൽ പോലീസ് കസ്റ്റഡിയിലായ കിരണിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇയാൾക്കെതിരെ കേസെടുത്താൽ ഉടൻ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. സസ്പെൻഷൻ ആദ്യഘട്ട നടപടി മാത്രമായിരിക്കുമെന്നും കേസിന്റെ പുരോഗതിക്കനുസരിച്ച് ഭാവിയിൽ ഇയാളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോട്ടോർ വാഹന വകുപ്പിലെ സഹപ്രവർത്തകരുടെ ഇടയിലും കടുത്ത അമർഷമാണ് കിരണിനെതിരെ ഉയരുന്നത്. കടുത്ത ഞെട്ടലിലാണ് പലരും. ഇയാൾ കാരണം വകുപ്പിനാകെ വൻ മാനക്കേടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന വികാരമാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള മിനിസ്റ്റീരിയൽ ജീവനക്കാരും ക്ലറിക്കൽ ജീവനക്കാരുമൊക്കെ പങ്കുവയ്ക്കുന്നത്. ഔദ്യോഗിക വേഷത്തിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിനൊപ്പമുള്ള കിരണിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നത് കടുത്ത നാണക്കേടാണ് തങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്നത് എന്നും ജീവനക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇയാൾക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കാനാണ് നീക്കം. 2018 നവംബറിലാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി കിരൺ സർവീസിൽ പ്രവേശിക്കുന്നത്. നിലവിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലാണ് കിരൺ ജോലി ചെയ്തിരുന്നത്. ഇയാൾ പലപ്പോഴും മോശമായി പെരുമാറിയിരുന്നുവെന്ന് ഒപ്പം ജോലി ചെയ്തിരുന്നവരിൽ പലരും പറയുന്നു. വിസ്മയ മരിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയ കിരൺ യുവതിയുടെ സംസ്കാരം കഴിഞ്ഞയുടൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് കിരൺകുമാർ ശൂരനാട് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. ഇതുവരെ സംഭവത്തിൽ കേസെടുത്തിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മരണകാരണം വ്യക്തമായാൽ ഉടൻ കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള കേസ് കിരണിനെതിരെ ചുമത്തുമെന്നാണ് സൂചന. കേസെടുക്കുന്നതുവരെ കാത്തു നിൽക്കാതെ ഇയാൾക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിലെ ഒരു വിഭാഗം സമ്മർദ്ദം ചെലുത്തുന്നതായും സൂചനകളുണ്ട്. എന്തായാലും ഒരു കാരണവശാലും യാതൊരുവിധ സഹായവും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് കിരണിനനുകൂലമായി ഉണ്ടാകില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും തറപ്പിച്ചു പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി വേണ്ടി ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.